നമസ്കാരം യൂനുസ് ഉസ്താദ്, നമസ്കാരം. ഓ നമസ്കാരം, നമസ്കാരം. എനിക്ക് കയറിയിട്ട് രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ. എന്താ ചർച്ച നല്ല കൃത്യമായിട്ടില്ല. എന്നോട് ആരാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാളെ സംസാരിച്ചോളാം. ഇവിടെ നിങ്ങളുടെ ഒരു സഹോദരൻ വന്നിട്ട് ഞങ്ങൾക്കൊരു ഹദീസ് തന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ച ചോദ്യം, അദ്ദേഹം ഇവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ ദൂതൻ ഓരോ സൂറയ്ക്കും ഇന്നിന്ന പേരിടണം, ഇന്നിന്ന സ്ഥലങ്ങളിൽ ഈ സൂറകൾ വെക്കണമെന്ന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ആരെങ്കിലും തൊടുമോ നമുക്ക് കിട്ടിയ ഒരു അവസരം ഉണ്ടായിരുന്നു. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലായിക്കോട്ടെ, നമ്മൾ ആരും ചെയ്തിട്ടില്ലേ, നമ്മളൊരു ഭാവത്താണേ. അതെ, അടുത്ത അടുത്തൊരു സഹോദരൻ വന്നിട്ടുണ്ട്. ട്രൂ ലിസ്ണർ ആയ ഫ്രീ തിങ്കർ. യെസ്, ഒരു സെക്കൻഡ്, ഇവിടെ പാനലിന്റെ ഒരാളോട് ഒരു റിക്വസ്റ്റ്. അതിന് മുൻപ് നമുക്ക് ട്രൂവിലേക്ക് ഒന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അച്ഛായ ഒരു സെക്കൻഡ്. ട്രൂ ബ്രദർ, ട്രൂ, താങ്കളുടെ വിശ്വാസം എന്താണ്? ഞാനെല്ലാം പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. താങ്കളുടെ വിശ്വാസം എന്താണ്? ഇസ്ലാമാണ്. അപ്പൊ എനിക്ക് അർഷാദ് ബ്രോനോട് ചോദ്യം, അന്നാ സമയത്ത് അതുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കഷൻ കണ്ടിന്യൂ ആവട്ടെ. ഈ വിഷയത്തോട് അനുബന്ധിച്ചതാണെങ്കിൽ താങ്കൾക്ക് യൂനിസ് സാഹിബ് ഇവിടെ ഉണ്ട്, അദ്ദേഹത്തോട് ചോദിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്കഷൻ കണ്ടിന്യൂ ആണ്. യു ക്യാൻ ഡിസൈഡ്. ഓക്കെ, ഞാന് ഇവിടെ പറഞ്ഞത്, ഇവിടെ ഒരു ഇസ്ലാമിക് സഹോദരൻ വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതൻ എല്ലാ സൂറകളുടെയും എവിടെയൊക്കെ ഇടണം, എങ്ങനെയൊക്കെ ഇടണം, ആയത്തുകൾ എങ്ങനെ ഇടണം, പിന്നെ സൂറകളുടെ പേര്, ഇന്നിന്ന പേരിടണം, ഇതൊക്കെ കൃത്യമായിട്ട് ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഹദീസ് നമ്പർ തന്നു. ഇത് ഗ്രേഡ് ഹസൻ ദാറുസലാം റഫറൻസ് ജാമി തിർമുദി 3086 3086. ഈ ഒരു ഹസനായിട്ടുള്ള ഇത് തന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇത് പ്രകാരം എല്ലാ ആയത്തിൻ്റെ സോറി എല്ലാ സൂറകളും എല്ലാം വളരെ ക്രമമായിട്ടിടാനായിട്ട് അള്ളാഹുവിൻ്റെ ദൂതൻ ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതെടുത്ത് വായിച്ചു. ഞങ്ങൾ വായിച്ചപ്പോൾ ഇതാണ് കണ്ടത്. ഞാൻ ഉസ്മാൻ ബിൻ അഫ്വാനോട് പറഞ്ഞു, അൽ അൻഫലുമായി നിങ്ങളുടെ ന്യായവാദം എന്തായിരുന്നു? അത് മുത്താനിയിൽ നിന്നും, മുത്താനി എന്ന് പറഞ്ഞാൽ 100-ൽ താഴെയുള്ള ആയത്തുകളുടെ ഒരു സൂറ, ബറാഅത്തിൽ നിന്നും, അത് മീനിൽ നിന്നും ആയിരിക്കുമുള്ള, അതായത് 100-ഓളം ആയത്തുള്ള സൂറത്ത്. എന്നിട്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന വരികൾക്കിടയിൽ എഴുതാതെ നിങ്ങൾ അവയെ ഒന്നാക്കി 7 നീളമുള്ള ഒരു സൂറത്തായി നിങ്ങൾ അവയെ വെച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതൻ സാക്ക് യാതൊന്നും വെളിപ്പെടാതെ വളരെക്കാലം കടന്നുപോയേക്കാം, തുടർന്ന് ചില സമയങ്ങളിൽ ധാരാളമായത്തുള്ള ഒരു സൂറത്ത് അവതരിച്ചേക്കാം, അതിനാൽ എന്തെങ്കിലും അവതരിക്കുമ്പോൾ അദ്ദേഹം എഴുതാനും പറയാനും കഴിയുന്ന ഒരാളെ വിളിക്കും,
എന്നിട്ട് പറയും, ഇതും അതിലും പരാമർശിക്കുന്ന സൂറത്തിൽ ഈ ആയത്തിടുക. ഒരായത്ത് ഇതും അതിലും പരാമർശിക്കുന്ന എന്ന് പറഞ്ഞാൽ സൂറത്തിന് പേരൊന്നുമില്ല, ഇന്നത് ഇന്നത് ഉള്ള ആ സൂറയിൽ ഈ ഇപ്പൊ പുതുതായിട്ട് വന്ന ആയത്തിടുക എന്ന് പറയും. അങ്ങനെ വേറൊരായത്ത് അവതരിക്കുമ്പോൾ അദ്ദേഹം പറയും, ഇതും അതിലും അതും ഇതും പരാമർശിക്കുന്ന ആ സൂറത്തിൽ ഈ ആയത്തിടുക. അപ്പോൾ ഇപ്പോൾ അൽ അൻഫാൽ അൽ മദീനയിൽ അവതരിച്ചവയിൽ ആദ്യത്തേതും ഖുറാനിൽ അവതരിച്ചതിൽ അവസാനത്തേതും ബറാത്തും ഉൾപ്പെടുന്നു. അതിന്റെ വിവരണങ്ങൾ, അതായത് ബറായുടെ വിവരണങ്ങൾ അതിന്റെ മറ്റൊന്നതിന്റെ വിവരണങ്ങളുമായി സാദൃശ്യമുള്ളതാണ്. അൽ അൻഫാൽ അത് അതിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ കരുതി, കാരണം വിവരണം ഒരുപോലെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അതിന്റെ ഇതും അതും ഇതും ശരിയാണെന്ന് വിചാരിച്ച്. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന അതിന് പിന്നീട് അള്ളാഹുവിന്റെ ദൂതൻ മരിച്ചു. അപ്പോ അതിന്റെ ഭാഗമാണോ എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല. അതിനാൽ ഞങ്ങൾ അവയെ കൂടാതെ ഒരുമിച്ച് കൂട്ടിയത് ഈ കാരണത്തിലാണ്, ഈ കാരണത്തിനാലാണ്. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അവയ്ക്കിടയിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ഞങ്ങൾ എഴുതി 7 നീളമുള്ള സൂറത്തുകൾ ചേർത്തു. ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ ഇങ്ങനെയൊക്കെയാണോ ഖുർആൻ എന്തോ ഊഹാപോഹം വെച്ചിട്ട് ഓരോ ആയത്തും വരുന്ന സമയത്ത് അദ്ദേഹം ആൾക്കാരെ വിളിച്ചിട്ട് പറയും, അതുമുള്ള ആ സൂറയിൽ ഇതിട്, ഇന്ന അതായത് ഒരു സൂറയുടെ പേര് പോലും അന്ന് ഉണ്ടായിരുന്നില്ല എന്നാണോ? അല്ല, ഇങ്ങനെയൊക്കെയാണോ? പിന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പം ഇവർക്ക് വ്യക്തമാകാത്ത സാധനങ്ങളെല്ലാം അവരങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ബിസ്മില്ലാ എഴുതി വെച്ചു എന്നൊക്കെയാണ് ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി താങ്കൾ, മിസ്റ്റർ യൂനുസ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഇത് വായിച്ചിട്ട് തോന്നിയ കാര്യം പറയാം. ഇത് യാതൊരു വ്യക്തതയും ഇല്ലാതെ കുറെ ആയത്തുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട്, കാരണം ഖുർആൻ വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ തോന്നുന്നത്. ഒരു കണ്ടിന്യൂറ്റി ഒന്നും ഇല്ലാതെ ആയത്തുകളും സൂറകളും എല്ലാം ആദ്യം ഇറങ്ങിയ ആയത്തിന് 96 കൊണ്ട് വെച്ചിരിക്കുക, അവസാനം ഇറങ്ങിയ സൂറകൾ 9, 2, 3 ഒക്കെ മുമ്പിൽ കൊണ്ട് വെച്ചിരിക്കുക. അപ്പൊ ഇതിനൊക്കെ എന്തുവാണ് ഒരു ഓർഡർ? എന്തുകൊണ്ടാണ് ഒരു ഓർഡർ ഇല്ലാത്തത്? ഇങ്ങനെയൊക്കെയാണോ ഇതുണ്ടായത്? താങ്കൾക്ക് ഒരു വിശദീകരണം തരാമോ മിസ്റ്റർ യൂനുസ്? ഇനി എന്റെ ടൈം ആണല്ലോ അല്ലേ, എന്റെ ടൈമിൽ ഇടപെട്ടോളൂ കേട്ടോ. കാരണം ഇടപെടാനായിട്ട് നിങ്ങൾ കാരണം തന്നെ ഇടപെട്ടെന്ന് വരും, അല്ലെങ്കിൽ ഇടപെടില്ല. അല്ല, അങ്ങനെയല്ല, ഇടപെട്ടോളൂ ഞാൻ അത് അനുമതി. അല്ല, അങ്ങനെ അങ്ങനെ വേണ്ട, അങ്ങനത്തെ പരിപാടി ഒന്നും ഇവിടെ ഇല്ല. അങ്ങനത്തെ തക്കിയെന്ന് ഇറക്കണ്ട. ഇവിടെ സംസാരിക്കുമ്പോൾ ഇവിടെ താങ്കൾ തെളിവ് തന്നില്ല എന്നുണ്ടെങ്കിൽ മോഡറേറ്റേഴ്സ് ആയിരിക്കും ഇടപെടുന്ന, ലീസിസ്റ്റർ അല്ല, സ്പീക്കേഴ്സ് ഇടപെടില്ല. ഇവിടെ മോഡറേറ്റേഴ്സ് യൂനിസ് ഭായ്, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലീ സിസ്റ്റർ സംസാരിച്ച് കഴിഞ്ഞു, പുള്ളിക്കാരത്തി മ്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബ്രദറിനുള്ള സമയമാണ്. ആ ചോദ്യം ചോദിച്ചതിന് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ബ്രദറിന്റെ സമയമാണ്. ഒരു 3 മിനിറ്റ് എടുത്തിട്ട് ബ്രദർ സംസാരിച്ചോളൂ. വാരിയർ ബ്രദർ സംസാരിച്ച ചോദ്യത്തിൽ കുറച്ച് നീണ്ട കാര്യമാണുള്ളത്. വാരിയർ അല്ല വായിച്ചത് സുഹൃത്തെ, ലീ സിസ്റ്റർ ആണ്. സോറി, ലീ സിസ്റ്റർ. ആ ലീ സിസ്റ്റർ വായിച്ച സംഗതി കുറച്ച് ലോങ് ആണ്, അത് കേട്ട എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഖുർആനിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ടായിരിക്കാം അത് വായിച്ചത്, അല്ലെങ്കിൽ ഖുർആന്റെ തർത്തീബിൽ മിസ്റ്റേക്ക് ഉണ്ട്. തർത്തീബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രോഡീകരണത്തിൽ മിസ്റ്റേക്ക് ഉണ്ട്. അത് ഏത് വാചകത്തിലാണ് തോന്നുന്നത് എന്ന് ലീ സിസ്റ്റർ വ്യക്തമായി പറഞ്ഞാൽ, ഇന്ന തുടക്കത്തിലാണുള്ളത്, നടുവിലാണുള്ളത്, അവസാനമാണുള്ളത്, ഏത് വാചകത്തിൽ നിന്നൊക്കെയാണ് അവർക്ക് മനസ്സിലായത് എന്ന് ഓരോന്നും പറഞ്ഞ് നമ്മൾ സംസാരിച്ചു പോയാൽ അവിടെ തീരുന്നതേ ഉള്ളൂ. ഇതിന് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ തുടരാം, അല്ലെങ്കിൽ ഞാൻ നിർത്താം. ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം താങ്കൾ കറക്റ്റ് ആയിട്ട് പറയണം. ഞാൻ ചോദിച്ച ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. താങ്കൾ മറുചോദ്യം ചോദിച്ചത് അത് ശരിയല്ല. ഞാൻ ചോദിച്ചത് ഈ ഹദീസ് താങ്കളുടെ ഒരു സഹോദരനാണ് ഇവിടെ ഈ ഹദീസ് കൊണ്ടുവച്ചത്, ഹസൻ ഗ്രേഡാണ്. ഈ ഹദീസിൽ പറയുന്ന പ്രകാരം അള്ളാഹുവിന്റെ ദൂതം മരിച്ച സമയത്ത് ബാക്കിയുള്ളവർക്ക് ഈ ഹദീസുകൾ, സോറി, ഈ ആയത്തുകൾ എവിടെ ഇടണമെന്ന് വ്യക്തത ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെല്ലാരും കൂടി അവിടെ എവിടെയും കൂട്ടിയിട്ടു എന്നാണ് ഞാൻ വായിച്ചത്. എങ്ങനെ വായിച്ചത്? ഒന്നുകൂടെ വായിച്ചേ, അപ്പറഞ്ഞു ഒന്നുകൂടെ വായിച്ചേ. അതായത് ആയത്തുകൾ എവിടെയൊക്കെ വെക്കണം എന്ന് സ്വഹാബത്തിന് പിന്നെ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല.
എന്ന് തോന്നിപ്പിക്കുന്ന ഏത് വാചകമാണ് ആദ്യത്തിലുള്ളത്? ലാസ്റ്റിലത്തെ ഭാഗം ഒന്ന് വായിച്ചേക്കണേ. ഒരാൾ മാത്രം ഇടപെട്ടാൽ സന്തോഷം, കുറെ ആൾ ഇടപെട്ടാൽ പ്രയാസം. കുഴപ്പമില്ല, കുഴപ്പമില്ല. അല്ല അല്ല, അത് മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ലല്ലോ. മോഡറേറ്റേഴ്സ് ഇടപെടാം. മോഡറേറ്റേഴ്സ് താങ്കളെ ഇന്റർഫിയർ ചെയ്ത്, താങ്കളെ ഇന്റർഫിയർ ചെയ്തില്ലല്ലോ, താങ്കളെ ഇന്റർഫിയർ ചെയ്തില്ലല്ലോ. വായിച്ചോളൂ. പിന്നെ അള്ളാഹുവിന്റെ ദൂതൻ മരിച്ചു, അപ്പോൾ അതിന്റെ ഭാഗമാണോ എന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ ഞങ്ങൾ അവരെ കൂടാതെ ഒരുമിച്ച് കൂട്ടിയത് ഈ കാരണത്തിനാലാണ്. ഒന്നുകൂടെ വായിക്കൂ, അത് രണ്ടോട്ട് വായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അല്ലെ? ഞാൻ വ്യക്തമായി കേട്ടില്ല. അതായത് ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ കൂട്ടിയിട്ടത്, അവിടുത്തേത് ഇവിടുത്തേത് എന്നൊരു ചോദ്യം വന്നപ്പോൾ അതിന്റെ അവസാന ഭാഗം ഞാൻ വായിക്കുകയാണ്. ഞാൻ രണ്ടു തവണ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. അവസാന ഭാഗം പറഞ്ഞത് പിന്നെ അള്ളാഹുവിന്റെ, താങ്കൾ എന്തിനാണ് ഇടയ്ക്ക് കയറി ഇടപെടുന്നത്? വായിക്കാൻ പറഞ്ഞിട്ട് വായിക്കാനും സമ്മതിക്കില്ല. വെയിറ്റ് യൂസ് വാരിയർ ബ്രദറെ ചാറ്റ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലീ സിസ്റ്ററെ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ചു കൊടുത്തരാം. അദ്ദേഹം എനിക്ക് തോന്നുന്നു കേട്ടില്ല. യൂനിസ് ബ്രദറെ, താങ്കൾക്ക് ഹദീസ് വേണമെങ്കിൽ മേളിൽ പിൻ ചെയ്തിട്ടുണ്ട്. ജാമിയ തിരുമതി 3086 3086 താങ്കൾക്കും ഓപ്പൺ ചെയ്ത് കാണാം. ഒരു അറിയിപ്പും കൂടെ, അത് ഒരു ഉസ്താദാണ്, സ്നേഹത്തിന് നിങ്ങൾ ഇടപെടണം പ്ലീസ്. എന്റെ ഒരു അപേക്ഷയാണ്, ഒരു ഗസ്റ്റ് ആയിട്ട് കണക്ക് കൂട്ടണം. ഓക്കെ, സംസാരിച്ചോളൂ. ഇനിയും ലീ സിസ്റ്റർ വായിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഉസ്താദ് തന്നെ ആ ഭാഗം വായിച്ചിട്ട് അറബിയിൽ വേണമെങ്കിൽ അറബി വായിച്ചോ, വായിച്ചു കഴിഞ്ഞിട്ട് ഉസ്താദിനെ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. കുഴപ്പമൊന്നും ഉള്ള കാര്യമല്ല. ഞങ്ങൾക്ക് ചിലപ്പം മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ട് വന്നെന്നിരിക്കും. ഓക്കെ, ലീ സിസ്റ്ററെ പറഞ്ഞോളൂ. അവസാന ഭാഗം മാത്രം വായിക്ക. പിന്നെ അള്ളാഹുവിന്റെ ദൂതൻ മരിച്ചു, അതിന്റെ ഭാഗമാണോ എന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കിയിട്ടില്ല. അതായത് മേൽ പറഞ്ഞ കാര്യങ്ങൾ അന്നൽഫാലുള്ളതാണോ എന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ ഞങ്ങൾ അവയെ കൂടാതെ ഒരുമിച്ച് കൂട്ടിയത് ഇക്കാരണത്തിനാലാണ് എന്ന് പറഞ്ഞാൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് അവർക്ക് തോന്നിയിടത്തൊക്കെ ഇട്ടു എന്നർത്ഥം. അർഷാദ് വെച്ച വാദം എല്ലാം കറക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞു കൊടുത്തിട്ടാണ് അള്ളാഹുവിന്റെ ദൂതൻ മരിച്ചത് എന്ന് അർഷാദ് പറഞ്ഞത്. പൊട്ടി ഇല്ല, പൊട്ടിയില്ല, പൊട്ടി നിങ്ങൾക്ക് തോന്നി അല്ല? ഇത് എഴുതിയിരിക്കുന്ന അങ്ങനെയല്ലേ? എഴുതിയിരിക്കുന്ന അങ്ങനെയല്ല, അത് തന്നെയാണ്. അള്ളാഹുവിന്റെ ദൂതൻ മരിച്ചു, അതിന്റെ ഭാഗമാണോ ഇത് ഞങ്ങൾക്ക് വ്യക്തമാക്കിയിട്ടില്ല. എന്ത് വ്യക്തമാക്കിയിട്ടില്ല? അങ്ങനല്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനാണ്, ആ വാചകത്തിൽ അതില്ല. ഞാൻ വീണ്ടും വായിക്കാം. ഈ താഴെ ഇരിക്കുന്നവരെല്ലാം ഒന്നുകൂടി കേട്ടോളൂ, ഒരിക്കൽ കൂടി വായിക്കാം. അദ്ദേഹം ഞാൻ പറയുന്നു, വായിച്ചതിന് എതിർത്ത് പറയുകയാണ്. ഞാൻ ഉസ്മാൻ ബിൻ അഫ്വാനോട് പറഞ്ഞു, അൽ അൻഫലുമായി നിങ്ങളുടെ ന്യായവാദം എന്തായിരുന്നു? അത് മുത്താനിയിൽ നിന്നും, ബ്രാക്കറ്റിൽ നൂറിൽ താഴെ ആയത്തുകളുള്ള സൂറത്തിൽ നിന്നും, ബറാത്തിൽ നിന്നും, അത് മീനിൽ നിന്നായിരിക്കുമ്പോൾ, ബ്രാക്കറ്റിൽ നൂറോളം ആയത്തുകളുള്ള സൂറ, എന്നിട്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന വരികൾക്കിടയിൽ എഴുതാതെ നിങ്ങൾ അവയെ ഒന്നാക്കി ഏഴ് നീളമുള്ള സൂറത്താക്കി നിങ്ങൾ അവയെ വെച്ചു. വായിക്കല്ലേ, ഞാൻ ഇടപെട്ട എന്തിനാന്ന് വെച്ചാൽ വിഷയം പിന്നെ ഞങ്ങൾ വായിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് ചർച്ചയല്ലേ വിഷയം. അതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഇതുവരെ വായിച്ചതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഇപ്പൊ ഇവിടെ ഉള്ള പ്രശ്നം എന്താണ്? തമ്മിലുള്ള ഒരു തർക്കമാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെച്ചത്? ഇടയില് നിങ്ങള് ഇത് നിങ്ങൾ ഒരു ഒരുമിച്ച് കൂട്ടി എന്തിനാണ് വെച്ചത്? ഇടയ്ക്കാണ് നിങ്ങളിത് മാറ്റി എഴുതണമായിരുന്നു. ഇടയ്ക്ക് ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഇടാതെ നിങ്ങൾ ഒരുമിച്ച് ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലായിണ്ടപ്പോ എന്ന് പറഞ്ഞാല് ബിസ്മില്ലാഹി റഹ്മാനി റഹീം രണ്ട് സൂറത്തിന്റെ ഇടയിൽ എന്തിനെഴുതി എന്നതാണ് പ്രശ്നം. അല്ലാതെ എവിടെ ഏതായത്ത് വെച്ചു, എവിടെയൊക്കെയാണ് ഏതൊക്കെ ആയത്താണ് വെക്കേണ്ടത് എന്നതിൽ തർക്കമുള്ളതല്ല. മറിച്ച് രണ്ട് സൂറത്തിന്റെ ഇടയിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചേർക്കാതെ എഴുതിയതിന്റെ കാരണമാണ് ചോദിച്ചത്. ഓക്കെ, ബാക്കി നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, ഏഴ് നീളമുള്ള സൂറത്ത് നിങ്ങൾ അവയിൽ വെച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? അപ്പൊ ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഉസ്മാൻ പറഞ്ഞു. അപ്പോൾ ന്യായം ചോദിച്ചതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്താണെന്ന് വരുമോ?
തീർച്ചയായും അതുകൊണ്ടല്ലേ തർക്കം ഉണ്ടാകുന്നത്. അല്ല തർക്കം അത് നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്തിനാണ് അതിന്റെ റീസൺ അറിയാൻ ചോദിച്ചതാണ്. നിങ്ങൾ തീർച്ചയായും പറഞ്ഞത് കൊണ്ട് ചെയ്യാൻ പാടില്ലാത്താവൂല. ഒരാൾ ഇത് ഇങ്ങനെ ചെയ്തതിന്റെ ന്യായം എന്താണെന്ന് ചോദിച്ചത് കൊണ്ട് അത് അത് നിങ്ങളുടെ ന്യായവാദം. ഇത് വായിക്കുമ്പോ ഞങ്ങൾക്ക് തോന്നുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണല്ലോ ഞങ്ങൾ ചോദിച്ചത്. അല്ല ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഒരു വിഷയം ചോദിക്കുക എന്നുള്ളത് അത് ബാലിശമായ വാദമാണ്. അതിലങ്ങനെയൊന്നുമില്ല. ചെയ്യാൻ പാടില്ലാത്ത ഒരു മൻഹിയായ വിഷയമാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നതെന്നൊന്നും ഹദീസിലില്ല. അത് നിങ്ങളുടെ കൂട്ടിച്ചേർക്കലാണ്. താങ്കൾ അത് പറഞ്ഞോളൂ, ഞാൻ ബാക്കിയും കൂടി വായിക്കാം. ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ആദ്യകാലങ്ങളിൽ സൂറകൾക്ക് ഒരു പേരോ ഒരു നമ്പറോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോ ആയത്തും ഇറങ്ങുന്ന സമയത്ത് ഇല്ല. ഇവിടെ ഞാൻ വായിക്കാം, ഞാൻ വീണ്ടും വായിക്കാം, ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ വായിക്കാം. ഇടയിൽ കയറരുത്, ഞാൻ താങ്കൾക്ക് സമയം തരാമല്ലോ. താങ്കൾ ഇടയിലിടയിൽ കയറിയാ എനിക്ക് മനസ്സിലാവില്ല താങ്കൾ എന്താ പറയുന്നത്. ഇവിടെ വരികൾക്കിടയിൽ ഓക്കെ, അപ്പൊ ഇതിന് ഉത്തരം പറഞ്ഞതാണ്. ഇതിന് ഉത്തരമായിട്ട് ഇവര് ഇയാള് പറയുകയാണ്, വളരെ കാലത്തേക്ക് യാതൊരു സൂറയെ ഇറങ്ങാണ്ട് വളരെ കാലം കടന്നു പോയേക്കാം. പിന്നെ ചില സമയങ്ങളിൽ ധാരാളമായത്തുള്ള ഒരു സൂറ അവതരിച്ചേക്കാം. അതിനാൽ എന്തെങ്കിലും അവതരിക്കുമ്പോൾ അദ്ദേഹം എഴുതാനും പറയാനും കഴിയുന്ന ഒരാളെ വിളിക്കും. എന്നിട്ട് ഇതും അതിലും പരാമർശിക്കുന്ന സൂറത്തിൽ ഈ ആയത്തുകൾ ഇടുക എന്ന് പറയും. അതായത് സോ ആൻഡ് സോ അത് ഇന്നിന്ന വചനങ്ങളുള്ള ആ സൂറയുണ്ടല്ലോ അതില് ഇപ്പൊ വന്നതും കൂടി ഇടാനായിട്ട് പറയും. അതായത് സൂറത്തുൽ ബക്രയിൽ ഇടാൻ പറയില്ല, സൂറത്തുൽ ലുക്മാൻ ഇടാൻ പറയില്ല, ഇന്നിന്ന അതുണ്ടല്ലോ ആ സൂറയിൽ ഇതും കൂടി ചേർത്തിട്ട് ഇടാനായിട്ട് അവരോട് പറയുമായിരുന്നു. അങ്ങനെ അപ്പോൾ അൽ അൻഫാൽ അൽ മദീനയിൽ അവതരിച്ചവയിൽ ആദ്യത്തേതും ഖുറാൻ അവതരിച്ചതിൽ അവസാനത്തേതിലും ഉൾപ്പെടുന്നു. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, ഓക്കെ. അപ്പൊ അത് കാരണം ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ ഇവർക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല ഏത് എവിടെ ഇടണമെന്ന്. കാരണം ഇങ്ങനെയൊക്കെ വാ കൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ഇത് അവിടെ ഇടണം അതെവിടെ ഇടണം, കിത്താബായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. കല്ലിലും അവിടെയൊക്കെയാണല്ലോ കിടക്കുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്തു? അള്ളാഹുവിന്റെ ദൂതം മരിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ഭാഗമാണോ എന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കിയിട്ടില്ല, അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തിരുന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനാൽ ഞങ്ങൾ അവയെ കൂടാതെ ഒരുമിച്ച് കൂട്ടി എഴുതി. അപ്പൊ ഇവർക്ക് ഇവിടെ ഊഹം പോലെ ഇവരങ്ങ് എഴുതി വെച്ചു. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ് കാരണം. ഇനി താങ്കൾ പറയാനുള്ളത് പറഞ്ഞോളൂ. ഇത് ഇവിടെ ഇടണം അത് അവിടെ ഇടണം എന്ന് പറഞ്ഞത് അതൊരു പൊസിഷൻ പറഞ്ഞതല്ലേ? ഇന്ന സ്ഥലത്താണ് ആ ആയത്ത് കൂട്ടിച്ചേർക്കേണ്ടത് എന്നല്ലേ പറഞ്ഞതിന്റെ താല്പര്യം? അതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല എന്നാണോ പറഞ്ഞത്? അല്ല, അവിടെ തർക്കം തന്നെ ഉള്ളത് രണ്ട് സൂറത്തുകൾക്കിടയിൽ, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതിയല്ലോ അല്ലെ, രണ്ട് സൂറത്തുകൾക്കിടയിൽ ബിസ്മി ചേർക്കണോ വേണ്ടേ എന്ന വിഷയത്തിലേ തർക്കമുള്ളൂ. അല്ലാതെ സൂറത്തു തൗബയിൽ ഇന്ന ഇത്രാമത്തെ ആയത്ത് എവിടെ വെക്കണം എന്നത് വ്യക്തമായിട്ടില്ല എന്നോ, അല്ലെങ്കിൽ അംഫാലിലെ ഓരോ ആയത്തുകളുടെയും പൊസിഷൻ മനസ്സിലായിട്ടില്ല എന്നോ ഒന്നും അവിടെ ഇല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു സൂറത്തുൽ ബക്കറ എന്നോ സൂറത്തുൽ കഫ് എന്നോ സൂറത്തു, നിങ്ങൾ ഒന്ന് രണ്ട് സൂറത്തിന്റെ പേര് പറഞ്ഞു, ഞാൻ പറഞ്ഞത് മാത്രം. അപ്പോ അതൊന്നും ഇല്ല എന്ന് മനസ്സിലായി. അതൊന്നും ഇല്ല എന്നെങ്ങനെ ഈ ആയത്തിൽ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുക? അതിന് ഒരു മിനിറ്റ് യൂനിസ് ബ്രദറെ, താങ്കൾക്ക് എത്ര മിനിറ്റാ വേണ്ടിയാ? താങ്കൾക്ക് സംസാരിക്കണമെങ്കിൽ താങ്കൾ എത്ര മിനിറ്റാ വേണ്ടിയെന്ന് പറഞ്ഞോളൂ. രണ്ട് മിനിറ്റ് വേണോ താങ്കൾ സംസാരിച്ചു? ആ പറഞ്ഞോളൂ. രണ്ട് മിനിറ്റ് ആണ് താങ്കൾക്ക് വേണമെങ്കിൽ താങ്കൾ ഈ ആയത്തിന്റെ താങ്കളുടെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് പറഞ്ഞു, എന്നിട്ട് ഞങ്ങൾ മുന്നിലോട്ട് പോവാം. ഈ ഹദീസിന്റെ താങ്കളുടെ ഒരു എക്സ്പ്ലനേഷൻ കേട്ടിട്ട് ഞങ്ങൾ മുന്നിലോട്ട് പോവാം. ഈ ഹദീസിന്റെ എന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത്. അതിന്റെ ഇടയിൽ പരാമർശിച്ച അതിനിടയിൽ ലീഡ് സിസ്റ്റർ പരാമർശിച്ച ഒരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ലീഡ് സിസ്റ്ററുടെ വിട്ടത്. ഈ ഈ ഹദീസിൽ ആ സൂറത്തിന്റെ പേരുകളൊന്നും പറയുന്നില്ല, അതുകൊണ്ട് സൂറത്തിന്റെ പേരൊന്നും പിന്നെ ഹദീസിൽ പറഞ്ഞില്ല എന്ന് ലഭിക്കും എന്ന രൂപത്തിലാണ് ലീഡ് സിസ്റ്റർ പറഞ്ഞത്. ഒരു ഹദീസിൽ സൂറത്തുകളുടെ പേര് പരാമർശിച്ചിട്ടില്ല എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുകളെ പറഞ്ഞിട്ടില്ല, ഈ സൂറത്തിന്റെ പേരേ പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെ ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് ഗവേഷണം ചെയ്യുന്നത് ശുദ്ധ പോയത്തരമാണ്.
പിന്നെ ഈ ഹദീ ഞാൻ പറഞ്ഞു, ഈ പരാമർശിച്ച ഹദീസിൽ ഉള്ള ചർച്ച രണ്ട് സൂറത്തുകൾ അതിനിടയിൽ ബിസ്മി വേണോ വേണ്ടേ എന്നതാണ്. അല്ലാതെ ആ രണ്ട് സൂറത്തുകളിലെ ഏതൊക്കെ ആയത്തുകൾ എവിടെയൊക്കെ വെക്കണം എന്ന വിഷയത്തിൽ സഹാബത്തിന് വിഷയം അറിയില്ലായിരുന്നു എന്നൊന്നും ഈ ഹദീസിലില്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ്. ഈ അർഷാദ് എന്തിനാണ് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഈ ഹദീസ് കൊണ്ട് തന്നത്? അർഷാദ് ചോദിച്ചപ്പോ ഞാനില്ലേ, എനിക്ക് ഞാനിപ്പോ വന്നിട്ട് ഞാൻ വന്നു രണ്ടു അറിയാമോ? അല്ല, നിങ്ങൾക്ക് ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു എന്ന് അറിയാമോ യൂനിസ് ബ്രദറെ? ഇവിടെ ചോദിച്ച ചോദ്യം ഖുറാന്റെ ഈ ആയത്തുകളുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം ഫാത്തിഹ വരണം, പിന്നെ ബക്കറ വരണം, പിന്നെ ആലു ഇമ്രാൻ വരണം എന്ന ഓർഡർ ആരാണ് പറഞ്ഞു കൊടുത്തത്? അദ്ദേഹം പറഞ്ഞത് ഇത് മുഹമ്മദ് നബി തന്നെ പറഞ്ഞു കൊടുത്ത ആ ഓർഡറിലാണ് ഞങ്ങൾ എഴുതിയത്. അതിന് വേണ്ടി ഡിഫൻസിനാണ് ഈ ഹദീസ് എടുത്തുകൊണ്ട് വന്നത്. ഈ ഹദീസിനകത്ത് കുറെ പ്രശ്നങ്ങളുണ്ട്, താങ്കൾ ആ പ്രശ്നത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ ലീസിസ്റ്ററേ, നമ്മുടെ ആ വിഷയം ഇതുവരെ പോയിന്റിലേക്ക് വന്നിട്ടില്ല. മരണത്തിന്റെ ആ സമയത്ത് എങ്ങനെയാണ് ഈ ആയത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്ത് എഴുതിയത് എന്നുള്ള ആ ചോദ്യം അവിടെ തന്നെ കിടക്കുക. അതെ, വ്യക്തമാക്കിയിട്ടില്ല, അദ്ദേഹം ഒന്നും വ്യക്തമാക്കിയിരുന്നില്ല. ഒരു മിനിറ്റ് അബൂ ബ്രദർ എന്തോ പറയാൻ വരുന്നു. യൂനിസ് ബ്രദർ ഒരു മിനിറ്റ്, അബൂ ബ്രദർ എന്തോ ആഡ് ചെയ്യാൻ വരുന്നു. ഇത്രേ ഉള്ളൂ. ഈ ഹദീത്ത് വായിച്ചിട്ട് ഒരിക്കലും മുഹമ്മദ് എന്ന് പറയുന്ന നബി ഈ പറയുന്ന ഖുർആന്റെ ഫാത്തിഹയും അതുപോലെ തന്നെ സൂറത്ത് ബഖറയും ആലു ഇമ്രാനും ഒക്കെ അതുപോലെ ഒരു ക്രമത്തിൽ ഇന്നത്തെ ഖുർആനിൽ കാണുന്ന പുസ്തക ക്രമത്തിൽ വരും എണ്ണമെന്നോ അങ്ങനെയാണ് എന്നോ ഈ പറയുന്ന ഹദീത്തിൽ കാണാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഈ പറയുന്ന യൂനസ് എന്ന് പറയുന്ന ഉസ്താദ് ഇവിടെ സമർത്ഥിച്ചു കൊണ്ടുവരുന്നത്. അല്ല, പറയട്ടെ, ഈ ഹദീത്തിൽ അല്ല, ഒറ്റ കാര്യം, ഈ ഹദീത്തിൽ ഉണ്ടെങ്കിൽ തെളിയിച്ചോളൂ പ്ലീസ്. അല്ല, തെളിയിക്കും, അതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഉസ്താദേ, അതാണ് വേണ്ടത്. വേറെ അല്ലാതെ, അല്ല ഒറ്റ മിനിറ്റ്, വേറെ അല്ലാതെ, അല്ല ഉസ്താദെ, വേറെ അല്ലാതെ ഞങ്ങൾക്ക് ഇതിന്റെ ആന്തരികമായ ഒരു കാര്യത്തിലേക്കും പോകണ്ട. ഞങ്ങളുടെ ചോദ്യം പ്രിസൈസ് ആയിരുന്നു, സൂറ ഫാത്തിഹ, സൂറ ബഖറ, സൂറ അലുംറാൻ, നിസ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ഒരു ക്രമമുണ്ടല്ലോ, ആ ഒരു ക്രമം അല്ലാഹുവിൻ്റെ അപ്പോസ്തലൻ എന്ന് പറയുന്ന അദ്ദേഹം ഏത് ഹദീത്തിലാണ് അത്തരം ഒരു ക്രമം പറഞ്ഞു കൊടുത്തത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ഹദീത്തിലാണെങ്കിൽ അത് ഉസ്താദ് ആ പോയിന്റ് പ്രിസൈസ് ആയിട്ട് തെളിയിക്കൂ. താങ്ക് യു. പിന്നെ ലീ സിസ്റ്റർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഞാൻ ഇതുവരെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ഇപ്പോഴാണ് വന്നത്. അത് അർഷാദിനോട് ചോദിച്ചത് ഞാൻ അറിയില്ലല്ലോ. ഞാൻ ഇപ്പൊ ഞാൻ കയറി രണ്ടോ മൂന്നോ മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അർഷാദ് നിങ്ങൾ താഴെ ഇറക്കിയിട്ടുണ്ട്, പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തോ ആവട്ടെ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുകളുടെ തർത്തീബുകൾ പറഞ്ഞു. തർത്തീബ് എന്ന് പറഞ്ഞാൽ മനസ്സിലാ, ഓർഡറുകൾ, സൂറത്തുകളുടെ ഒന്ന്, സൂറത്തുൽ ഫാത്തിഹ എവിടെയാണ് വരേണ്ടത്, സൂറത്തുൽ ബക്കറ എവിടെയാണ് വരേണ്ടത്, സൂറത്തുൽ ആലു ഇമ്രാൻ എവിടെയാണ് വരേണ്ടത്, അങ്ങനെ കൃത്യമായ പൊസിഷൻ പറഞ്ഞു കൊടുത്തു എന്നാണ്. ഇന്ന സൂറത്ത് ഇന്ന സ്ഥലത്താണ് വെക്കേണ്ടതെന്ന് ലീ സിസ്റ്റർ പറഞ്ഞതിൽ നിന്നും ആർക്കും വ്യക്തമാകുന്ന സാധനമാണത്. അപ്പോൾ അത് ഈ ഹദീസിലെ വ്യക്തമായ തെളിവ് തന്നെയാണത്. അതിന് വേറെന്തോ വാചകം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല, അത് ബുദ്ധിയുള്ള ആർക്കും തിരിയുന്നതാണ്. യൂനിസ് ബ്രദറെ, ആ പോർഷൻ ഒന്ന് വായിച്ച്, ഞങ്ങൾക്ക് ആ തെളിവ് കണ്ടില്ല. ആ പോർഷൻ വായിക്കൂ പ്രിസൈസ് ആയിട്ട്. ഈ ആയത്ത്, ഈ സൂറ ആയത്തല്ല, ഈ സൂറ ഈ ഓർഡറിലാണ് വെക്കേണ്ടത്. ആ ഓർഡർ ഒന്ന്, ആ പോർഷൻ വായിച്ചേ ഒന്ന്, താങ്കൾ ആ പോർഷൻ വായിച്ചു തന്നാ മതി. ഒരാൾക്ക് മാത്രം എന്നോട് ചർച്ച ചെയ്യാനുള്ള ഇതുണ്ടോ, ഗഡ്സ് ഉണ്ടോ? അങ്ങനെയാണ് ഒരാൾ വരിക, അല്ലെങ്കിൽ മൂന്നാലാള് വരിക. യൂനിസ് ബ്രദറെ, ഞങ്ങള് ചർച്ചയിലല്ലേ നമ്മള്, അപ്പം ഗഡ്സിന്റെയും വെല്ലുവിളിയുടെ ആവശ്യമൊന്നും ഇല്ല. താങ്കൾ ആ ഹദീസിൽ നിന്നും ഇവിടെയാണ് എനിക്ക് യൂനിസ് ബ്രദറെ ഇടയിൽ സംസാരിക്കല്ലേ, ഒരാൾ സംസാരിക്കുമ്പോ മാത്രം പറയുന്നത് വളരെ. ഒരു മിനിറ്റ് യൂനിസ് ബ്രദറെ, വൺ സെക്കൻഡ്, ജനറൽ ബ്രോ, വൺ സെക്കൻഡ്.
സി ആദ്യമേ ഇതിനാണ് ഒരാൾ മാത്രം സംസാരിച്ചാൽ മതി എന്ന് തീർത്ത് പറഞ്ഞത്. ഒരാൾ സംസാരിക്കുന്ന സമയം അടുത്താൾ ഇടപെടേണ്ട, അപ്പോൾ ഇടപെട്ട് ഇടപെട്ട് സംസാരിക്കാമെന്ന് താങ്കൾ തന്നെയാണ് പറഞ്ഞതും. ലീ സിസ്റ്റർ യൂനസ് ബൈ പ്ലീസ് 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 വൺ സെക്ക്. അപ്പം അതുകൊണ്ട് സി നമുക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ, ഒരു സ്പീക്കർ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ സി വേറെ ആരും ഇവിടെ ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് വന്നില്ല. ചർച്ച മുന്നോട്ട് വെച്ചതും ചോദ്യങ്ങൾ വെച്ചതും ലീ സിസ്റ്ററാണ്. അപ്പം ഇവിടെ ഒരു മോഡറേറ്റർ എന്ന നിലയിലാണ് നാസറിൻ ബ്രോയോ ഞാനോ ജനറൽ ബ്രോയോ ഒക്കെ ജസ്റ്റ് ഒന്ന് ഇടപെടുന്നത്. അപ്പോൾ അതിനകത്തൊരു പോയിന്റ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് അബു ബ്രദർ ആ ഒരു പോയിന്റും കൂടെ അതിനകത്തൊന്ന് ആഡ് ഓൺ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നാസറിൻ ബ്രോ താങ്കളോട് ചോദിച്ചത്, ഇവിടെ സ്പീക്കറും താങ്കളോട് സംസാരിക്കുന്ന ആൾ ലീ സിസ്റ്ററാണ്, അപ്പം ഇനി അതിനകത്ത് ഇടപെടുന്നത് നാസറിൻ ബ്രോയും ഞാനോ മാത്രമായിരിക്കും ആസ് മോഡറേറ്റേഴ്സ്. ഞങ്ങൾ ഇവിടെ പോയിന്റുകൾ വെക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുകയോ അല്ല, ചോദ്യത്തിലേക്ക് തന്നെ കാര്യങ്ങളെ ഒരു ഡിസ്കഷനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ താങ്കൾ ഇവിടെ മുന്നോട്ട് വെച്ച വാദം എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ ഏത് സൂറ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് ക്ലിയർ ആണെന്ന് പറഞ്ഞു. പക്ഷേ സഹോദരൻ, ഞങ്ങൾ വായിച്ചപ്പോൾ ഉസ്താദ് ഇതിലതിൽ കണ്ടില്ല. സോ അതുകൊണ്ട് ഇതിനകത്ത് സൂറ എവിടെ പ്ലേസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ സോറി, ആയത്ത് എവിടെ പ്ലേസ് ചെയ്യും, ഏത് സൂറയ്ക്കകത്ത് ഏത് ആയത്തിടണമെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഏത് സൂറ എവിടെ ഇടണമെന്നുള്ളത് ഇതിനകത്തുണ്ടെങ്കിൽ താങ്കൾ അതൊന്ന് വായിച്ച് ഒന്ന് കാണിച്ചു തരേണ്ടതാണ് പ്ലീസ്. ഒരു 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 അറിയിപ്പ് ഇതിനിടയ്ക്ക് നിങ്ങൾ ആരാണോ തീരുമാനമെടുത്ത് അവർ മാത്രം സംസാരിക്കുക, അതിനപ്പുറത്തോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഉസ്താദിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ വിവരങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണല്ലോ ആ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടായി പറയുന്നത്. ഓക്കെ, സംസാരിച്ചോളൂ. അതെ ഉസ്താദ്, എവിടെ ഉസ്താദ്? ശ്രദ്ധിച്ചു, ഞാൻ ബ്ലിങ്ക് ചെയ്ത് അതുകൊണ്ടാണ്. അർഷാദ് അവിടെ നിന്ന് ചുമ്മാ അനാവശ്യങ്ങളെ നമ്മൾ ഇതുവരെ മാന്യതയോട് തന്നെയാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം ആ ഹദീസിൽ നിന്നും മുഹമ്മദ് നബി ഈ ഓർഡർ പറഞ്ഞു കൊടുത്തു എന്നതിന്റെ തെളിവ് അദ്ദേഹം ആ ഹദീസിൽ നിന്നും കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ക്ലെയിമാണ് ആ ഹദീസിൽ ഉണ്ട് എന്ന്. ഇതുവരെ മാന്യതയോട് തന്നെയാണ് സംസാരിച്ചത്, പോയിന്റിൽ നിന്ന് തന്നെയാണ് സംസാരിച്ചത്, വേറെ എവിടെയും ഞങ്ങൾ പോയിട്ടില്ല. അദ്ദേഹം തിരിച്ചു വരുമായിരിക്കും, നമുക്ക് വിശ്വസിക്കാം അദ്ദേഹം തിരിച്ചു വരുമായിരിക്കും. യാ, നമ്മള് ഒന്നും ഒരു കമന്റും പറയരുത് പ്ലീസ്. ഇങ്ങനെയുള്ള യുനോ പണ്ഡിതന്മാര് വരട്ടെ, അവര് സംസാരിക്കട്ടെ കുറഞ്ഞു. പക്ഷെ അദ്ദേഹം ആ ഗട്സ് കാണിച്ചല്ലോ, അദ്ദേഹം ഈ റൂമിൽ വന്നിട്ട് അദ്ദേഹം സംസാരിക്കാനുള്ള അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, മനസ്സിലായോ? അല്ലാതെ മുഹമ്മദ് ഈസ പെരുമ്പാവൂരിനെ പോലെയോ അല്ലെങ്കിൽ ഹാരിസ് മദനിയെ പോലെയോ അല്ലല്ലോ അദ്ദേഹം ഈ റൂമിൽ വന്നിട്ട് അദ്ദേഹം ഇത്രയും നേരം സംസാരിച്ചു. അതിന്റെ അപ്രീസിയേഷൻ നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കണം. അത് എന്തോ അച്ചങ്കുഞ്ചാൻ പറയുന്നത് പോലെ, യുനോ ഓപ്പോസിറ്റ് സൈഡ് വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അതിന്റെ റെസ്പെക്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു.